എല്ലാവരും പച്ചവെള്ളം കുടിച്ച് 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 ദാഹം തീരുന്നില്ല. അപ്പൊ നമുക്കൊരു ദാഹശമനി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് മാങ്ങ കിട്ടി. അപ്പൊ നമ്മുടെ മാങ്ങ ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഹായ് എല്ലാവർക്കും, അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ 2.0 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തൊണ്ട വയ്യാതിരിക്കുകയാണ്, തണുത്ത വെള്ളം കുടിച്ചിട്ട് തൊണ്ടയിടായിപ്പോയി. പിന്നെ നമുക്കേ ഭയങ്കര ചൂടുള്ള സമയമാണിപ്പം. എല്ലാവരും പച്ചവെള്ളം കുടിച്ച് 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 ദാഹം തീരുന്നില്ല. അപ്പം നമുക്കൊരു ദാഹശമനി ഉണ്ടാക്കാം. നമുക്കിഷ്ടം പോലെ മാങ്ങയുണ്ട്, നമുക്ക് മാങ്ങ പറിച്ച് നല്ലൊരു മാങ്ങാ വെള്ളം ഉണ്ടാക്കാം. നല്ല അടിപൊളി സാധനമാണത്, കാരണം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം മാറുകയും ചെയ്യും, ദാഹം മാറുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സാധനമാണ് ഈ കറിവേപ്പില. അതിനാണ് ഞാൻ എൻ്റെ കറിവേപ്പിലയുടെ അടുത്ത് നിന്നത്. കണ്ടോ, ഇത്രയും ചൂടത്ത് പോലും എൻ്റെ കറിവേപ്പില ഞാൻ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. കണ്ടോ കണ്ടോ, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാഴയുടെ പിണ്ടിയൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെട്ടി ഇതിൻ്റെ ചുവട്ടിലാക്കി വെച്ച് കുറച്ച് ചപ്പൊക്കെ വാരിയിട്ട് ഒക്കെ റെഡിയാക്കി എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊരു തണല് കിട്ടും. അപ്പം അതിനു വേണ്ടിയാ കൊടുത്തോണ്ട്. കണ്ടോ, ഇപ്പം നല്ല എല്ലാം ഒടിച്ചൊടിച്ചൊടിച്ച് ഇപ്പം നന്നായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് ഒരു സാധനം വേണം, അത് കറിവേപ്പിലയാണ്. അപ്പം ഞാനൊരു കറിവേപ്പില ഒടിക്കട്ടെ കേട്ടോ. ഒക്കെ ഒരു രണ്ട് കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് നമുക്ക് മാങ്ങയാണ്, നമുക്ക് മാങ്ങ പറിക്കാം. ഒരു രണ്ട് മൂന്ന് മാങ്ങ വേണം. ഞാൻ ആര് വന്നാലും ഇങ്ങനെ ഒരു മാങ്ങ വെള്ളം കൊടുക്കും. ഈ ചൂടത്തൊക്കെ ആരെങ്കിലും കയറി വരുമ്പോഴേ ഈ മാങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു ഗ്ലാസ് കൂടെ തരാവോന്നാ ചോദിക്കുന്നത്. ഞാൻ റെഡിയാക്കി വെച്ചാലേ നമുക്ക് ഒരുപാട് വെള്ളം കൂട്ടാതെ അരച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൂട്ടിയിട്ട് അവർ വരുമ്പം കൊടുക്കാൻ പറ്റും. തണുത്ത വെള്ളം കൂട്ടി അപ്പോൾ കുറച്ച് കൂടുതൽ ഒരു 4-5 മാങ്ങ എടുത്ത് അരച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഞാനൊരു മൂന്നെണ്ണം മതിയോ അമ്മ, മൂന്നെണ്ണം മതിയോ വെള്ളം ഇതാക്കാൻ? ഒരെണ്ണം കൂടെ പറിക്കട്ടെ, അമ്മച്ചി ഒരെണ്ണം കൂടെ പറിച്ചോളെ. അപ്പോൾ ഒരെണ്ണം കൂടെ പറിക്കാം. ഈ അജയ്മോൻ ഈ തോട്ടി ഒടിച്ചത്, ഇത് വലിയ തോട്ടിയായിരുന്നു, ഈ അജയ്യാണ് തല്ലി തല്ലി ഒടിച്ചതാ. അപ്പൊ ഒരു 4 മാങ്ങ നമ്മള് എടുത്തിട്ടുണ്ട്. മാങ്ങ വറച്ചപ്പോ തന്നെ ക്ഷീണം പിടിച്ചു, ചൂട് അത്രക്കുണ്ടേ. അപ്പോ നമ്മുടെ മാങ്ങ 4 മാങ്ങ വറച്ചിട്ടുണ്ട്. ഈ 4 മാങ്ങയും നന്നായിട്ട് കഴുകി ചെത്തിയിട്ട് വീണ്ടും ഒന്നും കൂടെ കഴുകണം. വാ, അപ്പൊ നമ്മുടെ മാങ്ങ നന്നായിട്ട് കഴുകി. ഇനി നമുക്കിത് തൊലി ചെത്തിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ബാക്കിയൊക്കെ പുറകെ പറഞ്ഞുതരാം. കാരണം ഇത് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ ഒത്തിരി പാടാണ്. കാരണം മാങ്ങ എടുക്കണം, ചെറുള്ളി പൊളിക്കണം, അങ്ങനെ കുറേ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു 4-5 മാങ്ങ എടുത്ത് റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്കെടുത്ത് തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് അങ്ങനെ കുടിച്ചാൽ മതി. എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാനൊക്കെ ഒത്തിരി പാടാണ്. പാടെന്ന് വെച്ചാൽ എന്താ, മാങ്ങ പറിക്കണം, പിന്നെ അത് ചെത്തണം, ചെറുള്ളി പൊളിക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പം നമ്മുടെ മാങ്ങ ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ മാങ്ങ ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ നമുക്ക് മിക്സിയിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് ചെറുള്ളി, പിന്നെ ഒരു കഷ്ണം, നല്ലൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ചെറുനാരകത്തിൻ്റെ ഇലയുണ്ടല്ലോ അതൊരു 2 ഒക്കെ മതി. ഇത് തീരെ ചെറിയ നാരകത്തിൻ്റെ ഇലയുണ്ട്, ഒരു 2-4 എടുത്തിട്ടുണ്ട് ചെറുത്. ഒരുപാടായി കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ ആവശ്യത്തിനുള്ള മുളക് ചേർത്താൽ മതി, അതായത് കാന്താരി. എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് ചൂടായതുകൊണ്ട് കാന്താരി ഇല്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് എടുക്കുന്നത്. പച്ചമുളക് ഇട്ടാലും കാന്താരി ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ 3 പച്ചമുളക്, ഇതിനാവശ്യമായ 3 പച്ചമുളക്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് വേണം, ഒരുപാടൊന്നും വേണ്ട. ഞാൻ ഈ എടുത്തത് ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ, കറിവേപ്പിലയൊക്കെ നല്ലതാണല്ലോ ശരീരത്തിന്. അപ്പം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം.
ഇത് അതിനുശേഷം ഇത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ നാരകത്തിൻ്റെ ഇലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ഉള്ളത്, പിന്നെ ഇഞ്ചി, പിന്നെ ചെറുള്ളി. ചെറുള്ളിയാണ് നല്ലത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെച്ചാൽ ഞാൻ ഈ എടുത്ത കറിവേപ്പില കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം തന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് കൂട്ടാം, വെള്ളം കൂട്ടാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്താണ് ഇപ്പോൾ കൂട്ടാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ വെള്ളം കുടിക്കാൻ ആവശ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ തണുത്ത വെള്ളത്തിലാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളത്തിൽ, നമ്മൾ സാധാ വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ അരച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് വെള്ളം കൊടുക്കാൻ പറ്റും. മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാൻ പറ്റും. ഞാനിങ്ങനെ വെക്കും, എന്നിട്ട് ആര് വന്നാലും ഞാൻ ഇങ്ങനെ വെള്ളം എടുത്ത് കൊടുക്കും. അപ്പോൾ അവർ പറയുന്നത് ഇത് എന്ത് വെള്ളമെന്ന് ആദ്യം ചോദിക്കും. ആദ്യം പറയും നെല്ലിക്കായ, ഇതുപോലെ തന്നെ നെല്ലിക്കായ ഉണ്ടാക്കാം കേട്ടോ. പച്ച നെല്ലിക്കായ ഇതേ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ തന്നെ അരച്ച് ഇതേപോലെ അരിച്ചെടുത്ത് നെല്ലിക്കായ, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാണല്ലോ അതൊക്കെ, അങ്ങനെ ഉണ്ടാക്കാം. തണുത്ത വെള്ളം കൂട്ടിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇതിപ്പോൾ 4 മാങ്ങയുണ്ട്, ഒരു 2 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. കാരണം ഒരുപാട് വെള്ളം കൂട്ടി വയ്ക്കാതിരുന്നാലും കുഴപ്പമില്ല, വെള്ളം കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് വെള്ളം കൂട്ടാതെ കുറച്ചങ്ങ് വെക്കും. എന്നിട്ട് വരുന്ന സമയത്ത്, ആരെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂട്ടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കും. ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നല്ല ഇതിൽ അങ്ങോട്ട് അരിച്ചെടുക്കാം. അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നോക്കിയിട്ടിടാം. ഞാൻ നോക്കട്ടെ, ഇപ്പോൾ ഇത്തിരി കൂടെ വേണം. കാരണം മാങ്ങയ്ക്ക് പുളിയുണ്ട്, അതുകൊണ്ട് ഉപ്പ് നമ്മൾ എത്ര ഇട്ടാലും അന്നും കുഴപ്പമില്ല. ആ പുളി ഉപ്പും എല്ലാം കൂടെ ഒരുപോലെ ആവും. എരിഞ്ഞും ആ ഇഞ്ചിയുടെ ടേസ്റ്റും കറിവേപ്പിലയുടെ ടേസ്റ്റും ഓക്കെയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഒരു ഗ്ലാസ് അമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ മാങ്ങ വെള്ളം അമ്മച്ചി ഒന്ന് പരീക്ഷ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ഇതെപ്പോഴും മാങ്ങ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന. വേണ്ടവർക്ക് എരി കൂടുതലായിട്ട് വേണമെങ്കിൽ ഇത്തിരി എരിയൊക്കെ മുന്നോട്ട് നിൽക്കുന്നത് നല്ലതാ. ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവറൊക്കെ മുന്നോട്ട് നിൽക്കുന്നത് നല്ലതാ അല്ലേ അമ്മ. കാരണം ഇത് ക്ഷീണം മാറും, നമുക്ക് ദാഹം തീരും. നമ്മൾ ഈ ചൂട് സമയത്ത് ഒത്തിരി പച്ചവെള്ളം കുടിക്കുമ്പോ, ഞാൻ കണ്ടില്ല, ഞാൻ തണുത്ത വെള്ളം കുടിക്കാറേ ഇല്ലായിരുന്നു. ഈ 2 ദിവസം മുമ്പ് ഞാൻ തണുത്ത വെള്ളം കുടിച്ചിട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഈ വെള്ളം ഇപ്പം ഞാൻ കുടിക്കത്തില്ല, കാരണം എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വെള്ളം, തണുത്ത വെള്ളം ഒഴിക്കാതെ ഞാൻ കുടിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഈ അലർജി ഉണ്ടായതുകൊണ്ട് വേഗം തൊണ്ടയ്ക്ക് ഇതാവും. അമ്മയ്ക്ക് തണുപ്പില്ലേ, നല്ല തണുപ്പില്ലേ അമ്മേ, ഒറ്റ വലിക്ക് കുടിക്കമ്മ. പിന്നെ ഇതൊരു കാര്യമുണ്ട്, ഈ മാങ്ങാവെള്ളമാണേലും നാരങ്ങ കാന്താരിയൊക്കെ ചവച്ചിട്ട വെള്ളമാണെങ്കിലും ഒരു ഒറ്റ വലിക്ക് കുടിക്കണം. അന്നലേ എൻ്റെ സുഖം കിട്ടത്തുള്ളൂ. ഈ ഒറ്റ വലിക്ക് കുടിക്കണമ്മ, അന്നലാണ് എൻ്റെ ഒരു സുഖം. എരിയത്തൊന്നുമില്ല. എന്നിട്ട് അമ്മച്ചിയുടെ മക്കളോട് ഒന്ന് പറഞ്ഞു കൊടുത്തേ ഈ വെള്ളം എങ്ങനെയുണ്ടെന്ന്. ആടാ അമ്മ ഒറ്റ വലിക്ക് കുടിച്ചു. കണ്ടോ അമ്മച്ചി കുടിച്ച, കണ്ടോ? അല്ല, സൂപ്പർ സൂപ്പർ സൂപ്പർ. ക്ഷീണമൊക്കെ മാറും, ക്ഷീണമൊക്കെ മാറും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കുടിച്ചവരുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, എല്ലാവരും മാങ്ങയൊക്കെ ഉള്ള സീസണാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുക്കുക വീട്ടിലെല്ലാവർക്കും. പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും
ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ഇതിപ്പൊ ഞാന് കഴിഞ്ഞ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസമായിരുന്നു. അപ്പൊ ഇത്രയും ചൂടെന്നറി ഇവിടെ വയനാട്ടിൽ വന്നിട്ടില്ല. നമ്മുടെ പുൽപ്പള്ളിയില് നമ്മുടെ നാത്തുവിന്റെ ബിന്ദുക്കാരുണ്ട്, അവരിവിടെ വന്നപ്പോ ഞാൻ ഇങ്ങനെയുള്ള വെള്ളം കൊടുത്തു. അല്ല, അവര് ചോദിക്കും ഈ വെള്ളം ഇത് എന്താ ഉണ്ടാക്കിയത്, എങ്ങനെയാ ഉണ്ടാക്കിയത്, ഒരു ഗ്ലാസ് കൂടെ തരുമോന്ന്. അപ്പൊ അങ്ങനെ അവരൊരു ഗ്ലാസ് കൂടി വാങ്ങി കുടിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് അല്ലേ അമ്മേ. അപ്പൊ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളമാണ്. ക്ഷീണമൊക്കെ മാറി നല്ല ഒരു ഉഷാർ വരും നമുക്ക് ഈ ചൂടിന്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി ഒന്ന് അരച്ച് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കി അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വെള്ളം കൂട്ടിയാലും മതി. ഇല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് നല്ല കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാലേ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എടുത്തു കുടിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇനിയും ഇങ്ങനെയുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇല്ലേ അമ്മ. അമ്മയെന്ന് ഉഷാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ വരും ഇല്ലേ അമ്മ. തീർച്ചയായിട്ടും. അപ്പം ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ. ഒരു കറിക്ക് കൊത്തു കൊടുക്കാം അമ്മച്ചി. നല്ല വെള്ളം ഉണ്ടാക്കി തന്നെ ഒരു കറിക്ക് കൊത്തു കൊടുക്കുക. ഒരു കറിക്ക് കൊടുത്തു കൊടുക്ക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഞങ്ങള് നല്ല വീഡിയോകളുമായിട്ട് വരും.